കെ എൻ എ ഖാദർ സാഹിബ് പറഞ്ഞ പോലെ സി എ എ ഫോറം പൂരിപ്പിക്കാൻ നമ്മൾ ഉണ്ടാവും എന്നല്ല, ആ നിയമം ഇവിടെ നടപ്പിലാക്കില്ല എന്നാണ് എൽ ഡി എഫിൻ്റെ ഉറപ്പ്. അതിനി ഭരണപക്ഷത്തിരുന്നാണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും അങ്ങനെ തന്നെ എന്നാണ് ആ വാക്ക്, പിണറായി വിജയൻ്റെ വാക്ക്. മുസ്ലിങ്ങളെ രണ്ടാം തരക്കാരാക്കുന്ന അമിത്ഷായുടെ സി എ എക്കെതിരെ 70 ലക്ഷം പേരെ അണിനിരത്തി സമരം ചെയ്തവരാണ് ഇവിടുത്തെ ഇടതുപക്ഷം. ആ ആക്ടിനെതിരെ ഇന്ത്യയിൽ അത്ര വലിയ മറ്റൊരു സമരം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. കോൺഗ്രസോ യു ഡി എഫോ ഭരിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് സ്വപ്നം കാണാൻ പറ്റുമോ? പറ്റില്ല. ഈ സി എ എ കൊണ്ടുവന്ന അമിത്ഷായുടെ പ്ലാനിന് അനുസരിച്ച് ശബരിമല വിഷയത്തിൽ സംഘികൾ കേരളം കലാപഭൂമിയാക്കാൻ ശ്രമിച്ചപ്പോൾ നാരങ്ങാവെള്ളം കലക്കി കൊടുത്തവരാണ് ഈ ലീഗുകാർ. അന്ന് 4 വോട്ട് നോക്കാതെ പ്രതിഷേധത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന പ്രസ്ഥാനമാണ് എൽ ഡി എഫ്. പൗരത്വ നിയമ സമരങ്ങളിൽ ലീഗിന് ഒരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. പാർലമെന്റിലും തെരുവിലും ഒക്കെ നമ്മളത് കണ്ടു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം ബോറടിച്ച് തുടങ്ങിയെന്ന് വരെ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. എൽ ഡി എഫിൻ്റെ പൗരത്വ നിയമത്തിനെതിരെയുള്ള മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്ന ലീഗ് നേതാക്കളെ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയതും നമ്മൾ കണ്ടു. സമരസമയത്ത് സംഘപരിവാറിനെ വിമർശിക്കാനല്ലായിരുന്നു മുസ്ലിം ലീഗിന് താല്പര്യം. ഒരു കാരണവശാലും എൻ പി ആർ കേരളത്തിൽ നടക്കില്ല എന്ന് ഉറപ്പു പറഞ്ഞ കേരള സർക്കാരിനെ കേരളത്തിൽ ഇതാ എൻ പി ആർ നടപടികൾ തുടങ്ങിയിരിക്കുന്നുവെന്ന വ്യാജ പടപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് വിമർശിക്കാനാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അന്നും ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസ് ശിവസേന സർക്കാർ ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ എൻ പി ആർ നടപ്പാക്കുമെന്നായിരുന്നു ആ സർക്കാരിൻ്റെ നിലപാട്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലെ ഡി വൈ എഫ് ഐ സമരമുഖത്തായിരുന്നു. ക്രൂരമായ അടിച്ചമർത്തലിലാണ് മഹാരാഷ്ട്ര പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സംസ്ഥാന ആഭ്യന്തരമന്ത്രിയായ കോൺഗ്രസ് നേതാവ് അനിൽ ദേശ്മുഖ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറ്റൊരു പതിപ്പിനെ പോലെയാണ് അന്ന് പ്രവർത്തിച്ചത്. എന്നാൽ മഹാരാഷ്ട്രയിലെ സർക്കാരിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ ഇവിടുത്തെ ലീഗുകാർക്ക് കഴിഞ്ഞില്ല. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നടപടികൾക്ക് ന്യായീകരണം ചമയ്ക്കാനും ലീഗുകാർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കണ്ടത്. കേരള നിയമസഭയിൽ പൗരത്വ ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയതാണ്. ഒരു കാരണവശാലും അതിവിടെ നടപ്പാക്കില്ലെന്ന് കേരള സർക്കാരും നിയമസഭയിലെ ഭരണപ്രതിപക്ഷ എം എൽ എമാരും നിലപാടെടുത്തതാണ്. അന്ന് ആ പ്രമേയത്തെ അനുകൂലിച്ച് കൈപൊക്കിയ കെ എൻ എ ഖാദർ സാഹിബാണ് പൗരത്വ രജിസ്റ്ററിൻ്റെ ഫോറം പൂരിപ്പിക്കാൻ ലീഗ് പ്രവർത്തകർ സൗകര്യം ചെയ്തു കൊടുക്കുമെന്ന് ഇപ്പോൾ 4 വോട്ടിന് വേണ്ടി പ്രസംഗിച്ച് നടക്കുന്നത്. പൗരത്വം തെളിയിക്കാനുള്ള ഫോറം പൂരിപ്പിക്കാൻ ആരും ബുദ്ധിമുട്ടുണ്ടെന്നും അതിന് ലീഗ് വോളണ്ടിയർമാർ നിങ്ങളെ സഹായിക്കുമെന്നുമാണ് ഖാദർ സാഹിബ് പറഞ്ഞത്. നിയമസഭയിൽ സി എ എ വിരുദ്ധ പ്രമേയത്തിന് വോട്ട് ചെയ്ത ആളാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ഒരാത്മാർത്ഥതയുമില്ലാതെ ഇയാളൊക്കെ അന്ന് സി എ എക്കെതിരെ വാതുറന്നത്. കേരള നിയമസഭ ഒറ്റക്കെട്ടായി തള്ളിക്കളഞ്ഞ ഒരു നിയമത്തെപ്പറ്റി ഇങ്ങനെ ഒരു നിയമസഭാ അംഗം പറയുന്നത് സംഘപരിവാറിനെ പ്രീണിപ്പിക്കാനല്ലാതെ മറ്റെന്തിനാണ്? കെ എൻ എ ഖാദർ മത്സരിക്കുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതും തൃശൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി കെ എൻ എ ഖാദറിനെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതും യാദൃച്ഛികമല്ലെന്ന് ഓർക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2016 25,000 അതിലധികവും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ 34,000 വോട്ട് നേടിയ ഗുരുവായൂരിൽ ബി ജെ പിക്ക് ഇത്തവണ സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞത് കോലിബി സഖ്യത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നേ പറയാൻ പറ്റൂ. ഖാദറിൻ്റെ സംഘപരിവാർ പ്രേമം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ജന്മഭൂമിയിൽ ഇടയ്ക്കിടെ ലേഖനങ്ങൾ എഴുതാറുള്ളയാളാണ് ഖാദർ. 2017 ജന്മഭൂമി ഓണപ്പതിപ്പിൽ മുഖ്യ ആകർഷണം ഈ ശ്രീധരനും ജേക്കബ് തോമസും പിന്നെ കെ എൻ എ ഖാദറുമായിരുന്നു. ഈ ശ്രീധരനെ ജേക്കബ് തോമസ് ഐ പി എസ് ഇൻ്റർവ്യൂ ചെയ്യുകയായിരുന്നെങ്കിൽ ഖാദറിൻ്റെ വക കമ്മ്യൂണിസം കാലഹരണപ്പെട്ടുവെന്ന ലേഖനമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ശ്രീധരനും ജേക്കബ് തോമസും ഇന്ന് പാലക്കാട്ടെയും ഇരിങ്ങാലക്കുടയിലെയും ബി ജെ പി സ്ഥാനാർത്ഥികളാണ്. ഖാദറാകട്ടെ ഗുരുവായൂരിലെ കോലിബി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയും. കോലിബിക്ക് വോട്ട് ചെയ്യുന്ന യു ഡി എഫ് അണികളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ നേതാവ് കെ എൻ എ ഖാദർക്ക പറഞ്ഞ ഫോറം ഉണ്ടല്ലോ, അത് കേരളത്തിൽ എൽ ഡി എഫ് ഉള്ളിടത്തോളം ഒരാൾക്കും പൂരിപ്പിക്കേണ്ടി വരില്ല. അതിന് ലീഗല്ല, കോൺഗ്രസ് അല്ല, സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടു എന്ന് പറഞ്ഞാലും അതിനൊരു മാറ്റവും ഉണ്ടാകില്ല. ഉറപ്പാണ്, അതുതന്നെയാണ് ഉറപ്പ്.